أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. وصل على جميع الأنبياء المرسلين. الحمد لله رب العالمين. السلام عليكم. എൻ്റെ കൂടെ പുറത്തുള്ള എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ. നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് കേട്ടു. ഇവിടെ ഇന്നലെ മുതൽ ഇങ്ങോട്ട് നല്ല മഴയാണ്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഷൂ ഇട്ടിട്ട് നടക്കാൻ കഴിയൂല, ഷൂ നനഞ്ഞിട്ട് ആകപ്പാടാ. എന്നാലും ഷൂ ഇട്ടിട്ട് തന്നെ ഉള്ളത്, ചെരുപ്പിട്ടാലോ, ചെരുപ്പിട്ടിട്ട് ഗ്രിപ്പും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ കിട്ടുന്ന ചെരുപ്പങ്ങൾ വാങ്ങേണ്ടി വരും. എന്തായാലും ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ മനോഹർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അവിടെ ഇന്നലെ പള്ളിയിൽ നിന്നു. മാഷാല്ലാ നല്ല സ്നേഹമുള്ള ഒരു കത്തീഡ്രസ്റ്റാദ് മുത്തലിസ്റ്റാദ്, കിടക്കാനുള്ള സൗകര്യവും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ മഗ്‌രിബിന് മനോഹർ എന്ന് പറഞ്ഞ പള്ളിയിലെത്തി. ആകെ ഇന്നലെ 10-27 കിലോമീറ്റർ നടക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ പൊതുവെ മഴ ആയിക്കഴിഞ്ഞാൽ കുറച്ച് മെല്ലെ പോകാൻ കഴിയുന്നുള്ളൂ. കാരണം കുറേ നേരം കാലിങ്ങനെ നനഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഷൂ സോക്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളാകുന്നു. എന്തായാലും ഇൻഷാല്ലാ നല്ലൊരു ചെരുപ്പ് വാങ്ങണം, കിട്ടുന്ന ചെരുപ്പ്. എന്നാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല, വെള്ള ചെരുപ്പ് നടക്കാനും കഴിയില്ല. എന്തായാലും അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വ്യാഴാഴ്ചയാണ് ഇവിടെ പെരുന്നാൾ. അത് നാട്ടിൽ അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പല ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ചെറിയ പ്രയാസങ്ങൾ, ഈ ഷൂ നനയുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ കോട്ടിട്ടിട്ട് റെയിൻകോട്ട് ഇട്ടിന്, റെയിൻകോട്ട് ഇട്ട് ചൂട്, അസാധ്യ ചൂടാണ്. അതിൻ്റെ മേലെ റെയിൻകോട്ട് ഇട്ടിട്ട് ബാനൊക്കെ ഇട്ടതുകൊണ്ട് ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇൻഷാല്ലാ എല്ലാം സഹിച്ച് പോകുമല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ ഒരു കൂടപ്പുറത്തിൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അദ്ദേഹം പോകുമ്പോൾ എന്നെ കണ്ടുമുട്ടിയിരുന്നു. പോകുമ്പോൾ ചാറോട്ടി എന്ന് പറഞ്ഞ സ്ഥലവും കഴിഞ്ഞിട്ട് കാറ്, അദ്ദേഹത്തിൻ്റെ കാറ് ഞാൻ പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിരുന്നു. അത് നിർത്തി അദ്ദേഹം വന്നിരുന്നു. വെള്ളവും കാര്യങ്ങളും ചായയൊക്കെ വാങ്ങി തന്നിട്ടാണ് പോയിരുന്നത്. ഇന്നലെ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നാലും അദ്ദേഹം പറഞ്ഞു, മാഷാല്ലാ അൽഹംദുലില്ലാ. ഇന്നലെ അദ്ദേഹം ഒരുപാട് ഇരുന്ന് സംസാരിച്ചു. ഞാനും ഉസ്താദും ഇടക്കെ പൊള്ളിയിട്ടുണ്ടല്ലോ, ഇടക്കെ പൊള്ളിയതാണ്. ഇതുകൊണ്ട് പോയിക്കോളും ഇൻഷാല്ലാ. അപ്പോൾ വളരെയധികം വരുന്ന വഴിയിലുള്ള ഒരുപാട് കൂടപ്പറപ്പുകളൊക്കെ കണ്ടുമുട്ടി. ചിലരുടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ചിലരുടെ എടുക്കാൻ തോന്നിയിട്ടില്ല. എന്തായാലും അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് സംസാരിച്ച് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് കഴിയുന്നതും വേഗം എത്താൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയും ഇതൊന്നും കാര്യമാക്കാതെ വലിയ മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാണ്. ചെറിയ മഴ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും അൽഹംദുലില്ല, വണ്ടിയിൽ വണ്ടികൾ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വണ്ടി പോകുമ്പോൾ വെള്ളം അടിച്ചിങ്ങോട്ട് കയറും. എന്നാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, ബാഗും സാധനങ്ങളൊക്കെ നനയുന്നതൊക്കെ ഉള്ളിലെടുത്ത് വെച്ചിരുന്ന ബക്കറ്റിലും കാര്യങ്ങളൊക്കെ ആദ്യത്തെ കുഴപ്പമില്ല. ഇൻഷാല്ലാ ഇനിയിപ്പോൾ ഡ്രസ്സ് അലക്കി ഉണക്കാനൊക്കെ ആയിരിക്കും ഇനി പാടുപോലെ. എന്തായാലും ഇൻഷാല്ലാ നോക്കാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വഴി അള്ളാഹ് കാട്ടിത്തരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. ഇനിയിപ്പോൾ മനോഹർന്ന് പിന്നെ വസായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വസായി എത്രയോ ഇല്ല എന്നുള്ള അറിയില്ല, 35 കിലോമീറ്റർ ഉണ്ട്. പോയി നോക്കാം, എത്തുന്നിടത്തോളം എത്തും. എത്തുന്നിട്ട് പിന്നെ നാളെ നമുക്ക് നമ്മളെ അബൂബക്കർ, ഒരു അബൂബക്കർ പിന്നെ കാസർഗോഡുകാരൻ അബൂബക്കർ ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദ് പിന്നെ 4-5 ദിവസം മുമ്പ് വിളിച്ചിരുന്നു. വിളിച്ചിട്ട് തങ്ങളെ എത്താനാവുമ്പം പറയണമെന്ന് പറഞ്ഞു. വരുന്ന സമയത്ത് ഞാൻ ഉസ്താദ് അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം നിന്നതാണ്. നോക്കാനുള്ള അഹമ്മദില്ല, ഒരുപാട് സഹായങ്ങളും ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ, മാഷാല്ലാ അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഉസ്താദിൻ്റെ കൂടെ. എപ്പോഴും ഇടക്കിടക്ക് വിളിച്ചായിരുന്നു. ഞാനും വിളിച്ചു, 3-4 ദിവസം മുമ്പും വിളിച്ചു. വിളിച്ചിട്ട് തിരിച്ച് ഇവിടെ എത്താറാകുമ്പം വിളിക്കണം എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ വിളിക്കണം. എന്തായാലും എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹീതമായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ഈ സാധുവായ എന്നെ സംരക്ഷിക്കുന്ന എല്ലാ കൂടപ്പുറപ്പുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ ബാക്കിയുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ വിടുന്നതായിരുന്നു. ഇന്നലെ
ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് നീണ്ടു പോയത് കൊണ്ടാണ് രണ്ട് വീഡിയോസ് അത്. അപ്പൊ ഇന്നിപ്പോ ഒരു വീഡിയോയില് ഒതുക്കാൻ വേണ്ടിയിട്ട് സംസാരം ചുരുക്കുകയാണ് ഇൻഷാല്ലാ. എന്തായാലും എന്റെ കൂടെ പുറത്തൊക്കെ അള്ളാഹു ഖൈറായ ജീവിതം രാവിലെ അസ്സലാമു അലൈക്കും മെറബായി ഉർബഹനും. അസ്സലാമു അലൈക്കും എൻ്റെ കൂടെ പുറപ്പുള്ള. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ആറു മാസം മുമ്പ് ഇവിടുന്ന് യാത്ര തിരിച്ചപ്പോൾ ഈ കൂടെ പുറപ്പിനെ കിട്ടിയതാണ് വഴിയിൽ. ഇൻഷാല്ലാ അദ്ദേഹം തന്നെ അതൊക്കെ പറയും. ഇന്നിപ്പോൾ ഈ പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ ചാറൊട്ടി കഴിഞ്ഞതിന് ശേഷം എന്നെ കിട്ടിയതും എനിക്ക് വെള്ളം വാങ്ങിത്തന്നതും മാഷാല്ലാ അൽഹംദുലില്ലാ. ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. മാഷാല്ലാ അൽഹംദുലില്ലാ. നമ്മളെ ഭായി എന്നെ മുപ്പനെ പരിചയപ്പെടുത്തി തരും. ഭയ്യാക്ക നാം ബോലിയെ മുജെ കൈസാ നില കൈസാ കിതർ ജാനെ കെട്ടയും കൈസീ നില മര ബാലക്കു ബോലിയെ മാഷാല്ലാ അൽഹംദുലില്ലാ. അല്ലാ ഐസാംകു ആഹിർ മേ ബി ഐസാം മില്ല അല്ലാ കോ പ്യാർ കർന്ന പ്യാർ കർക്കോ ഇബാദത് കർന്ന സബ് ബച്ചെ കോ ഖുർആൻ പഠനെ കോ ലാ ഇലാഹ ഇല്ലല്ലാ മഗ്രിബ് കോ ബോൽനെ കോ ബോൽന ടി വി മേ ജാദാ ബൈഠനാ നഹീ ഹൈ മഗ്രിബ് കാ ടൈം ലാ ഇലാഹ ഇല്ലല്ലാ ബോൽനാ ബോൽനാ ആപ്കോ ഭി സബ് തക്ലീഫ് ദൂർ ഹോ ജായേഗാ അല്ലാ ആപ്കാ സാമനെ ഹം ജാനാ ഹൈ അകേലാ ജാനേ കേ ടൈം ഹംകോ കോയി ഭി നഹീ രഹേഗാ ഇൻഷാല്ലാ ആപ്കാ നാം ബോലിയേ മേരാ ഭായി ലോഗ് മേരാ നാം ഇംതിയാസ് ശംസുദ്ദീൻ ഔരിയേ महाराष्ट्र पालघर मनोर मस्ताना के पे ये मस्जिद के सामने मस्जिद के बाजू में इंशाल्लाह अल्लाह के अनुग्रह കൊണ്ട് ഇതുപോലെയുള്ള കൂടപ്പുറപ്പുകൾക്ക് അല്ലാഹു മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സും മറ്റുള്ളതൊക്കെ കൊടുക്കട്ടെ. ഇപ്പം എനിക്കിന്ന് ഒരു കൊട വാങ്ങി തന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ. ഞാൻ കൊടുക്കാൻ നോക്കി സമ്മതിച്ചില്ല. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് മഗ്രിബിന് ഇവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു. എല്ലാം അൽഹംദുലില്ലാ, എല്ലാം എല്ലാ അനുഗ്രഹവും അല്ലാഹുവിൽ നിന്നാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കൂടപ്പറപ്പിനെ കണ്ടുമുട്ടിയതാണ്. ഇബാദത്തേ ഹമാരേ സഹൻ ഓർ ദിമാഗ് സൽമാൻ ഭായി ബക്ഷായ ഉമ്മത്ത് ഹമേ ഭേജാ ഹൈ ഹം ഉസ് ബഹുത് പീച്ചേ ഹൈ അസ്സലാമു അലൈക്കും കൂടെ പുറപ്പെടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ മനോർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകേണ്ട ഭാഗമാണിത്. മാഷാല്ലാ ഇവിടെ വേറെ ഒരു പള്ളിയുണ്ട്, ആൻസര ഉണ്ടോ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയിലല്ല കേട്ടോ നിന്നത്. നമ്മളെ പള്ളി ഇത് എവിടെ അടുത്താണ്, ഈ ഭാഗത്താണ് നമ്മളെ പള്ളി. ഉണ്ട് പള്ളി കാണൂല, ഈ ഭാഗത്തു നിന്നാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്. മാഷാല്ലാ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇറങ്ങി. ഇന്നും മഴയുടെ ലക്ഷണം തന്നെയാണ് മഴ. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴ തന്നെ ഉണ്ടാകാറില്ല. അസാധ്യ മഴയാണ് കേട്ടോ. വണ്ടി ലക്ഷത്തിൽ മഴയോ ണ്ടോ? നല്ല മഴയാണ്, കുഴപ്പമില്ല. മഴയാണ് നല്ല. അതിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാറ്റില്ലാതിരിക്കണം.
നല്ലൊരു കേറ്റം കയറി ഇറങ്ങി വരികയാണ് കേട്ടോ. മൂന്നാല് റൗണ്ട് അടിച്ച് കേറ്റം കയറി വന്ന് കേറ്റം കഴിഞ്ഞു. ഇത് നല്ലൊരു ഇറക്കമാണ്, നല്ലൊരു ഇറക്കത്തിലേക്കാണ് പോകുന്നത്. മഴ പെയ്തു പോയിട്ടോ, മഴ ഒന്ന് പെയ്തു കോട്ടക്കെട്ട് ഇവിടെടുത്തിട്ട് കോട്ടക്ക് ഉരുട്ടു. മലയുടെ ഇടയിൽ കൂടെ ഉള്ള റോഡാണ്. അസ്സലാമു അലൈക്കും കൂടെ പറ്റുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മലകളൊക്കെ കാട്ടിത്തരാൻ കാണാൻ. ഇത് ഒരു മലയൊക്കെ ചൂണ്ടുന്ന തരത്തിലുള്ള ഒരു മല തന്നെയാണ്. പോകേണ്ട ഭാഗമാണിത്. അള്ളാഹു എന്നൊരു തണല് തന്നിട്ടുണ്ട്. പക്ഷെ അത് വന്നാലും നല്ല ചൂടുണ്ട്. വന്ന വഴിയാണ്, നമ്മൾ വന്ന വഴിയാണ് കാണിക്കുന്നത് കേട്ടോ. മയക്കാറുണ്ട് നല്ല ഉണ്ടല്ലേ. ഒരു മയമൂടലാണ്, വെയിലില്ല. എന്നാലും അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും കൂടെ പറപ്പുള്ളേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്താ പറയുക, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഈ മലകൾക്കൊക്കെ എന്തൊക്കെയോ അള്ളാഹുവിനെ പറ്റി പറയാനുള്ളത് പോലെ എനിക്ക് തോന്നുക. എന്താണെന്നുള്ള അറിയില്ല. ഈ മലകളൊക്കെ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുന്നതായിട്ടും മനസ്സിലങ്ങനെ തോന്നുക. കണ്ടില്ലേ ഓരോ മലയുടെ അള്ളാഹു കൊടുത്ത ഡിസൈനുകളും. പാവപ്പെട്ടൊരു മനുഷ്യന്, വയ്യാത്തൊരു മനുഷ്യന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് പാക്കറ്റ് കൊടുത്തതിന് പറയല്ല പാവം. വളരെയധികം സന്തോഷത്തോടെ അത് വാങ്ങി തലാട്ടി സംസാരിക്കൂല എന്ന് തോന്നുന്നു. പക്ഷേ അല്ല. ക്യാ ഭയ്യ, ആപ്കാ നാം ക്യാ ഹേ, ആപ്കാ നാം ക്യാ ഹേ, ഏ നമാ ക്യൂ ഇതർ ബൈഠതാ ഹേ, कोई भी नहीं आपको? അസ്സലാമു അലൈക്കും കൂടെ പറപ്പുള. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടുത്തെ റോഡും പോകുന്ന വഴിയാണ് കാണിച്ചത്. ഇവിടെ പച്ചപ്പുള്ള സ്ഥലം ഉണ്ടോ റോഡിൻ്റെ നടുവിൽ. മാഷാ അൽഹംദുലില്ലാ, നല്ലൊരു എന്താ പറയുക, ഒരു പച്ച കാണാൻ മനസ്സിന് വല്ലാത്തൊരു സുഖം. മുട്ടതൊരു കുന്നും മലയൊക്കെ കാണുന്നത് കണ്ടില്ലേ. ഇവിടെ ഇറക്കവും കയറ്റവും ഇറക്കവും കയറ്റവും ഇറക്കവും കയറ്റമാണ്. പക്ഷേ അല്ല, ഇതാ പോകുന്ന വഴിയാണിത്, ഇറക്കാണ് ഉണ്ടോ. നല്ല റോഡിൻ്റെ നടുവിൽ പച്ച പച്ച ചെടികൾ ഒക്കെ ഇതൊക്കെ. ഇപ്പോൾ ഇതൊരു ടോൾ ബൂത്തിൻ്റെ അടുത്താണുള്ളത്. ചാറോട്ടി കഴിഞ്ഞ പാടുള്ള ടോൾ ബൂത്താണിത്. ഇപ്പോൾ മനോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ നമ്മളാ കണ്ട മല ഉണ്ടല്ലോ, വീണ്ടും 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 കൺമുന്നിൽ എത്ര ആയി കഴിഞ്ഞാലും മറയാതെ ഉണ്ടാവും. മല കണ്ടകൾ എവിടെ നിന്ന് നോക്കിയാലും ആ മല കാണാം. ഇൻഷാല്ലാ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് നമ്മളെ വണ്ടി ഉണ്ട്, വണ്ടി ഇതാ കുറച്ച് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഇൻഷാല്ലാ അൽഹംദുലില്ലാ. നല്ല വെയിലാണ് കേട്ടോ. മലയും നമ്മളെന്താ പറയുക, രാജസ്ഥാൻ വന്നതുപോലെ കുന്നും മലയും. അപ്പം കുറേ ഹോട്ടലുണ്ട്, ചായ കുടിക്കാം, വെള്ളമൊക്കെ കുടിക്കാൻ നിൽക്കും. പോകാൻ നല്ല വെയിലാ. അസ്സലാമു അലൈക്കും കൂടെ പറപ്പണ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ ഒരു അസറിനല്ല ലോഹർ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ടുള്ള സ്ഥലം ചാറോട്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഹൈവേയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളോട്ട് പിന്നെ പൊറോട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളെ പള്ളിയാണിത്. ഇപ്പോൾ ജുമ ആയതുകൊണ്ട് ഇവിടെ കൂടാന്ന് കരുതി പോകുമ്പോൾ ഞാനും ഉസ്താദ് ഇവിടെ നിന്ന പള്ളിയാണ്. ഒരു ദിവസം ഇവിടെ നിന്നിരുന്നു ഞങ്ങൾ. അതും ഇതേപോലെ ഒരു വ്യാഴാഴ്ചയാണ് എത്തിയത്. ഇവിടെ ആ പുഴ അങ്ങോട്ടുണ്ട്, പുഴയിൽ പോകണം.
കുളിക്കണം അലക്കണം ഒരുപാട് പരിപാടികളുണ്ട് ഇൻഷാല്ലാ ഇവിടെ നിന്നിട്ട് നാളെ ആയിരിക്കും ഇനി പോവുക മല അടുത്തടുത്താണ് മയക്കാറുള്ളത്